സാർ. എൻ്റെ പേര് റജി എം തോമസ്. ഞാൻ തറച്ചാൽ സ്വദേശിയാണ്. 1981-83 കാലഘട്ടത്തിൽ പാമ്പാടി ഗേതി കോളേജിലെ ആദ്യ ബാച്ച് കൊമേഴ്സ് ഗ്രൂപ്പ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ആ കാലഘട്ടത്തിൽ ആ സ്കൂളിൽ കോളേജിലന്ന് പഠിക്കാൻ സാധിച്ച വലിയൊരു ഭാഗ്യം വേണ്ടി എനിക്കായിരുന്നു. അന്നുണ്ടായിരുന്നത് യാത്രാ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്ന കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ആദ്യത്തെ വർഷം ഞങ്ങൾ പഠിച്ചത് പാമ്പാടി കൊത്തമ്പുറം ITC ബിൽഡിങ്ങിലായിരുന്നു. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 മാസത്തോളം ഞങ്ങളവിടെ പഠിച്ചു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ പാമ്പാടി KG കോളേജിൻ്റെ ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ മാറുന്നത്. അന്നത്തെ പ്രിൻസിപ്പൾ ബഹുമാനപ്പെട്ട ടീച്ചർ സാറിനെ ഞങ്ങൾ ഓർക്കുന്നു. സാറിൻ്റെ നേതൃത്വത്തിൽ നല്ല അധ്യാപകർ ഞങ്ങൾക്കുണ്ടായിരുന്നു. അവരെ ഉദാഹരണം പറഞ്ഞാൽ പണിക്കർ സാറുണ്ടായിരുന്നു, സുമ ടീച്ചർ, റേച്ചൽ ടീച്ചർ, മോഹൻ സാറ്, അങ്ങനെ ഒരുപാട് അധ്യാപകരുടെ ശിക്ഷണത്തിലാണ് ഞങ്ങൾ അന്ന് പഠിച്ചത്. അന്ന് പഠിക്കാൻ കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് അന്ന് പഠിച്ച കുട്ടികളൊക്കെ പലരും ഇപ്പം തിരിച്ചറിയാൻ പറയാതുണ്ട്. കാരണം 40 വർഷത്തോളമായിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ 81 വരുന്നത്തെ അവസ്ഥ. അപ്പം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കേരളത്തിൻ്റെ പല ഭാഗത്ത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ശോഭിക്കുന്നവരുണ്ട്. പല മേഖലകളിലും വളരെ പ്രഗത്ഭന്മാരായി ആ കോളേജിൽ നിന്ന് പോയ കുട്ടികൾ പ്രശോഭിക്കുന്നു എന്നറിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. 2022 ജനുവരി 26 കോളേജിൻ്റെ ഒരു അലുമിൻ മീറ്റിംഗ് ഉണ്ടാകും എന്നറിയാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. അതിന് ഞാൻ ഉണ്ടാവും, നിങ്ങളെല്ലാവരും ഉണ്ടാവണം, നിങ്ങളെല്ലാവരെയും കാണണമെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ടീച്ചേഴ്സിനും പ്രിൻസിപ്പൾമാരെയെല്ലാം കാണാം. അതുപോലെ തന്നെ കോളേജ് പഠിച്ചിരുന്ന കാലത്ത് ഞാൻ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു, സ്പോർട്സിലൊക്കെ ചാമ്പ്യൻ ആയിരുന്നു. അന്നത്തെ കോളേജ് യൂണിവേഴ്സിറ്റിയിൽ ഒക്കെ ഓട്ടത്തിനൊക്കെ സമ്മാനമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പിന്നീട് ഞാൻ തൃപ്തികാട് BKM കോളേജിലെ BKOM പഠിച്ചപ്പോൾ അവിടുത്തെ സ്പോർട്സ് ചാമ്പ്യൻ ഞാനായിരുന്നു. അന്ന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ടീച്ചർ സാറ് അന്ന് അവിടെ വന്ന് എന്നെ കണ്ടു, എനിക്ക് സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. അന്ന് സാർ എന്നെ കണ്ടപ്പോൾ തന്നെ ആ നീ ഇവിടെയാണോ പഠിക്കുന്നത് എന്നോട് ചോദിക്കേണ്ട. അപ്പോൾ സാർ അന്ന് പഠിച്ചത് എന്നെ മറന്നില്ല, പേഴ്സണലായിട്ട് പേര് പോലും ഓർത്തിരുന്നു എന്നുള്ളത് അത് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന നിമിഷമാണ്. അപ്പോൾ തന്നെ കോളേജിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഇപ്പം യൂണിവേഴ്സിറ്റി തലത്തിലും ഇന്ത്യയിലും ഏറ്റവും അറിയപ്പെടുന്ന ഒരു കോളേജാണ് പാമ്പാടി KG കോളേജ്. ഗ്രിയാക്കോസ് ഗ്ലോറിയസ് തിരുമേനിയുടെ നാമത്തിലുള്ള കോളേജിൽ പഠിക്കാൻ സാധിച്ചതിന് വലിയൊരു ഭാഗ്യമായിട്ട് എൻ്റെ അറിയുന്നു. കാരണം ആ കോളേജിൻ്റെ ഒരു ബേസാണ്, സ്കൂളിൽ വിട്ട് ഞങ്ങൾ ഡിഗ്രിക്ക് അവിടെ ചേർന്ന് അവിടെ മുതലായിട്ടുള്ള ഒരു കോളേജ് തലത്തിൽ വിദ്യാഭ്യാസം ഞങ്ങൾ ആരംഭിക്കുന്നത് പാമ്പാടി KG കോളേജാണ്. അവിടുത്തെ ആ ശിക്ഷണത്തിലും അധ്യാപകരുടെ പഠിപ്പിക്കാനുള്ള വ്യഗ്രതയെ കാണുമ്പോൾ തന്നെ നമുക്ക് അച്ചടക്കത്തോടുകൂടി ഞങ്ങളെല്ലാവരും പഠിക്കുക. ആ പാച്ച് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിക്ക ആൾക്കാരും വന്ന് ഡിഗ്രിക്കും അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വിദേശത്ത് 10-22 വർഷമായിട്ട് ഞാൻ അബുദാബിയിലായിരുന്നു പ്രവാസിയായിട്ട് ഇരുന്ന്. അവിടെ അന്നിരുന്ന് അവിടെ തന്നെ ഇരുന്ന് നോക്കുമ്പോൾ തന്നെ പാമ്പാടി KG കോളേജിൻ്റെ വാർത്തകളൊക്കെ TVയിലും പത്രത്തിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ കാണാറുണ്ട്. അവിടെ പഠിച്ചവരെ പറ്റിയൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. കോളേജിൻ്റെ ഉയർച്ചയിൽ ഞാൻ അതിയായ സന്തോഷം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ 2022 അലുമിനി മീറ്റിങ്ങിന് നമ്മളെല്ലാവരും ഉണ്ടാവണം. നമുക്ക് അതൊരു വലിയൊരു പ്രോജക്റ്റാക്കി മാറ്റണം. താങ്ക് യു.